നമസ്കാരം. ഓരോ വർഷവും വാഹന ലോകത്ത് നിന്ന് നിരവധി മോഡലുകൾ അപ്രത്യക്ഷമാകാറുണ്ട്. 2020 BS4 നിന്ന് BS6 മാറ്റം കാരണം നിരവധി കാർ നിർമ്മാതാക്കൾ പല കാർ മോഡലുകളും നിർത്തലാക്കിയിരുന്നു. എന്നാൽ ഈ വർഷം ഈ രാജ്യത്തു നിന്നുള്ള വാഹന വിടവാങ്ങലുകളുടെ എണ്ണം അല്പം കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. COVID-19 മഹാമാരി ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ മന്ദഗതിയിലുള്ള വിപണി സാഹചര്യങ്ങൾ മൂലം ഏതാനും മോഡലുകൾ വിപണിയിൽ നിന്ന് പുറത്താകുകയാണ്. ചില വാഹന നിർമ്മാതാക്കൾ സമ്പൂർണമായി ഇന്ത്യ വിടുകയാണെങ്കിൽ മറ്റു ചിലർ പുതിയ മോഡലുകൾക്ക് പകരമായാണ് അരങ്ങൊഴിയുന്നത്. 2021 ഇന്ത്യ വിടുന്ന അത്തരം 11 കാറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോർഡ് എൻഡവർ. ഐക്കണിക് അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ഫോർഡിന്റെ ഇന്ത്യയിൽ നിന്നുള്ള പിന്മാറ്റം മികച്ച 4 വാഹന മോഡലുകളെയാണ് ഒറ്റയടിക്ക് ഇന്ത്യക്കാർക്ക് അന്യമാക്കുന്നത്. ടൊയോട്ട ഫോർച്യൂണറിനെ വെല്ലുവിളിക്കുന്ന ഇന്ത്യയിലെ ഏക SUV ആയിരുന്നു ഫോർഡ് എൻഡവർ. രാജ്യത്തെ ആദ്യത്തെ 10 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ യൂണിറ്റ് ഉപയോഗിച്ച വാഹനവും എൻഡവർ ആയിരുന്നു. ഫോർഡ് എവറസ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് എൻഡവറിനെ ഫോർഡ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുന്നത്. 2019 February വാഹനത്തിന്റെ 3rd തലമുറയുടെ പരിഷ്കരിച്ച പതിപ്പിനെ ഫോർഡ് ഇന്ത്യ അവതരിപ്പിച്ചത്. 2020 February പുതിയ മോഡൽ BS6 ഫോർഡ് എൻഡവറിനെയും ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു. മികച്ച വാഹനമെന്ന പേരെടുത്തെങ്കിലും വിൽപ്പനയിൽ വിപ്ലവം സൃഷ്ടിക്കാനൊന്നും എൻഡവറിന് സാധിച്ചില്ല. ഫോർഡ് ഇന്ത്യക്കൊപ്പം എൻഡവറും ഒടുവിൽ ഇന്ത്യയിൽ നിന്നും മറയുകയാണ്. ഫോർഡ് എക്കോസ്പോർട്ട്. 2013 June ഫോർഡ് എക്കോസ്പോർട്ട് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ അവതരിപ്പിച്ച ആദ്യത്തെ കോമ്പാക്ട് SUVകളിൽ ഒന്നായിരുന്നു ഫോർഡ് എക്കോസ്പോർട്ട്. sub-4 meter കോമ്പാക്ട് SUV ഫോർഡ് എക്കോസ്പോർട്ട്. ഈ വിഭാഗത്തിലെ കാറുകൾ ഇന്ത്യൻ ഉപയോക്താക്കൾക്കിടയിൽ വളരെ ജനപ്രിയമാക്കിയതും ഫോർഡ് എക്കോസ്പോർട്ട് ആണ്. ഈ ജനപ്രിയ മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പിന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്റ്റെപ്പിനി ടയറാണ്. ശ്രേണിയിൽ അധികമാർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു ലുക്ക് ഈ സ്പെയർ വീലിന്റെ സാന്നിധ്യം എക്കോസ്പോർട്ടിന് നൽകിയിരുന്നു. ഇന്ത്യയിൽ ഫോർഡ് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച വാഹനമാണ് എക്കോസ്പോർട്ട്. ഈ മോഡലിന്റെ ഫേസ് ലിഫ്റ്റ് മോഡൽ പുറത്തിറക്കാനിരിക്കവെയാണ് കമ്പനിയുടെ ഇന്ത്യ വിടൽ തീരുമാനം. ഫോർഡ് ആസ്പെയർ. ഫിഗോയുടെ സെഡാൻ പതിപ്പായിരുന്നു ആസ്പെയർ. പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾ ആസ്പെയർ വാഗ്ദാനം ചെയ്തിരുന്നു. സോളിഡ് ബിൽഡ് ക്വാളിറ്റിയും വിലക്കുറവുമായിരുന്നു ആസ്പെയറിനെ ആകർഷകമാക്കിയിരുന്നത്. മാരുതി സുസുക്കി, ഡിസയർ, ഹ്യുണ്ടായി, ഓറ തുടങ്ങിയവരായിരുന്നു ആസ്പെയറിന്റെ എതിരാളികൾ. ഫോർഡ് ഫിഗോ. ജനപ്രിയ ഹാച്ച്ബാക്ക് മോഡലായ ഫിഗോയും ഇനി മുതൽ ഇന്ത്യക്ക് അപ്രാപ്യമാകും. ഫോർഡിന്റെ ഹോട്ട് സെല്ലിംഗ് ഹാച്ച്ബാക്ക് ആയിരുന്നു ഫിഗോ. പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ലഭ്യമായ ഫോർഡ് ഫിഗോ മികച്ച ഡ്രൈവബിലിറ്റിയുള്ള കാർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഫിഗോയുടെ BS6 പതിപ്പ് 2020 February കമ്പനി അവതരിപ്പിച്ചത്. കഴിഞ്ഞ വർഷം ലാറ്റിൻ എൻക്യാപ് ക്യാഷ് ടെസ്റ്റ് ഫോർഡ് ഇന്ത്യയിൽ നിർമ്മിച്ചു കയറ്റി അയച്ച ഫിഗോ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഗുജറാത്തിലെ സാനന്ദിലെ പ്ലാന്റിൽ നിർമ്മിച്ച മെക്സിക്കോയിൽ എത്തിച്ച ഹാച്ച്ബാക്ക് മോഡലായ ഫിഗോയും സെഡാൻ മോഡലായ ആസ്പെയറും 4-star റേറ്റിംഗ് നേടിയാണ് സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് തെളിയിച്ചത്. കുട്ടികളുടെയും മുതിർന്നവരുടെയും കാൽനട യാത്രക്കാരുടെയും സുരക്ഷയിൽ 4-star റേറ്റിംഗുകളാണ് ഫോർഡിന്റെ ഈ വാഹനങ്ങൾ സ്വന്തമാക്കിയത്. 4 എയർ ബാഗ്, ABS EBC, ഐസോഫിക്സ്, ചൈൽഡ് സീറ്റ്, ആങ്കേഴ്സ്, സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള വാഹനങ്ങളാണ് ക്യാഷ് ടെസ്റ്റിൽ പങ്കെടുത്തത്. ഈ സംവിധാനങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാണെന്ന് ക്രാഷ് ടെസ്റ്റിൽ വിലയിരുത്തിയിരുന്നു. ഫോർഡ് ഫ്രീസ്റ്റൈൽ. ഫിഗോക് ഫ്രീസ്റ്റൈൽ എന്ന ക്രോസ് ഓവർ പതിപ്പും ഫോർഡ് നൽകിയിരുന്നു. 1.2 liter 3 cylinder പെട്രോൾ, 1.5 liter ഡീസൽ എന്നീ എഞ്ചിൻ ഓപ്ഷനുകളായിരുന്നു വാഹനത്തിന്റെ ഹൃദയം. പെട്രോൾ എഞ്ചിൻ 95 BHP കരുത്തും 120 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കും. ഡീസൽ എഞ്ചിൻ 99 BHP കരുത്തും 215 NM ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുക. 2 എഞ്ചിനുകളും 5-speed മാനുവലാണ് ട്രാൻസ്മിഷൻ. മഹീന്ദ്ര XUV 500. വിൽപ്പനക്കുറവോ മറ്റ് മോശം പ്രകടനങ്ങളോ അല്ല മഹീന്ദ്രയുടെ ജനപ്രിയ SUV ആയ XUV 50 നിർബന്ധ പിൻവാങ്ങലിന് കാരണം. SUV 700 എന്ന കൂടുതൽ മെച്ചപ്പെട്ട മോഡൽ വന്നതോടെയാണ് 500 പിന്മാറുന്നത്. നിലവിൽ വാഹനം മഹീന്ദ്ര ഷോറൂമുകളിൽ ലഭ്യമാണെങ്കിലും പതിയെ പിൻവലിക്കും. അതേസമയം പിന്നീട് 5 seat മാത്രമുള്ള SUVയുടെ രൂപത്തിൽ XUV 500 വീണ്ടും നിരത്തുകളിൽ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. XUV 700 and 800 ഇടയിലായിരിക്കും ഈ മോഡലിന്റെ സ്ഥാനം. ഹ്യുണ്ടായി ക്രേറ്റ, ഡാറ്റ ഹാരിയൻ, കിയ സെൽറ്റോസ്, MG ഹെക്ടർ തുടങ്ങിയ പ്രീമിയം SUVകളായിരിക്കും എതിരാളികൾ. ടൊയോട്ട യാരിസ്. ടൊയോട്ടയുടെ പ്രീമിയം സെഡാനായ യാരിസും ഇന്ത്യൻ നിരത്തുകളോട് വിട പറഞ്ഞിരിക്കുന്നു. ഒട്ടും ജനപ്രിയമല്ലായിരുന്നു ടൊയോട്ട യാരിസ്. വിപണിയിൽ അവതരിപ്പിച്ച വെറും 3 വർഷത്തിനുള്ളിലാണ് യാരിസ് ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്നത്. ഏഷ്യൻ വിപണികളിൽ കമ്പനി വിൽക്കുന്ന വിയോസിന്റെ ഇന്ത്യൻ നാമമാണ് യാരിസ് എന്നത്.
2018 ടൊയോട്ട യാരിസ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. പുറത്തിറങ്ങിയ കാലം മുതൽ സെഗ്മെന്റിലെ ഏറ്റവും മികച്ച വാഹനങ്ങളിൽ ഒന്നായിരുന്നു യാരിസ്. മികച്ച ഫീച്ചറുകളും നിർമ്മാണ നിലവാരവുമായി എത്തിയ യാരിസിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു കുറഞ്ഞ പരിപാലന ചിലവ്. വാഹനത്തിന്റെ ഡ്രൈവിംഗ് പ്രകടനം കൂടി മികച്ചതായതോടെ ഉപഭോക്താക്കൾ സംതൃപ്തരായിരുന്നെന്നും ടൊയോട്ട പറയുന്നു. എന്നാൽ 3 വർഷം കൊണ്ട് 19,784 യൂണിറ്റ് മാത്രമാണ് വിറ്റുപോയത്. യാരിസിന് പകരക്കാരനായി മാർതി സിയാസിന്റെ റീബാഡ്ജിംഗ് പതിപ്പ് വിപണിയിലെത്തുമെന്ന് മുമ്പ് തന്നെ വാർത്തകൾ വന്നിരുന്നു. യാരിസിന് പകരക്കാരനായി ബെൽറ്റ എന്ന സിയാസ് റീബാഡ്ജ് പതിപ്പിന്റെ പണിപ്പുരയിലാണ് ടൊയോട്ട ഇപ്പോൾ. ഹോണ്ട സിവിക് ജപ്പാനിലും യൂറോപ്പിലുമെല്ലാം വലിയ വിജയം നേടിയ വാഹന മോഡലാണ് ഹോണ്ട സിവിക്. ആദ്യ വരവിൽ ഇന്ത്യക്കാരുടെ മനസ്സ് കവർന്ന ഈ വാഹനത്തിന്റെ 10ാം തലമുറ 2013 ഇന്ത്യയിലെത്തി. എന്നാൽ ടൊയോട്ട കൊറോളയും സ്കോഡ ഒക്ടാവിയയും ഹ്യുണ്ടായി എലാൻഡ്രയും എല്ലാം അരങ്ങുപാടുന്ന പ്രീമിയം സെഡാൻ വിഭാഗത്തിൽ ക്ലച്ച് പിടിക്കാൻ ഈ സിവിക്കിന് സാധിച്ചില്ല. കോവിഡ് തരംഗത്തിലും കുടുങ്ങിയതോടെ ഗ്രേറ്റർ നോയിഡ പ്ലാന്റിൽ സിവിക്കുകളുടെ നിർമ്മാണം നിർത്താനും വിൽപ്പന രാജ്യത്ത് അവസാനിപ്പിക്കുവാനും ഹോണ്ട തീരുമാനിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഹോണ്ട CRV മോണോകോക്ക് ഷാസിയിൽ മികച്ച യാത്രാ സുഖവുമായി ഹോണ്ട അവതരിപ്പിച്ച വാഹനമായിരുന്നു CRVS. UV എന്നതിനേക്കാൾ ക്രോംബോവർ എന്നാണ് CRVയെ വിളിക്കേണ്ടത്. വിൽപ്പന കുറവ് തന്നെയാണ് ഈ മികച്ച വാഹനത്തിനും തിരിച്ചടിയായത്. യൂറോപ്യൻ ഫിറ്റും ഫിനിഷുമെല്ലാം ഉണ്ടായിട്ടും ഇന്ധനക്ഷമതയില്ലായ്മയും സർവീസ് പരാധീനതകളും വില കൂടുതലും CRVക്ക് ഒരു വലിയ തിരിച്ചടിയായി. ഇതോടെ ഈ വാഹനത്തിന്റെ വിൽപ്പന ഇന്ത്യയിൽ ഹോണ്ട നിർത്തലാക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. മഹീന്ദ്ര ആൾട്രാസ് G4. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ ആൾട്രാസ് G4 നിർമ്മാണം അവസാനിപ്പിക്കാൻ കമ്പനി ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. വിൽപ്പനയില്ലായ്മയാണ് ആൾട്രാസ് G4 വിനയായത്. മഹീന്ദ്രയുടെ ദക്ഷിണ കൊറിയൻ പങ്കാളിയായ സാങ്യോങ്ങുമായുള്ള സഹകരണം കമ്പനി അവസാനിപ്പിച്ചതോടെ ഈ വാഹനവും വിപണിയിൽ നിന്നും അപ്രത്യക്ഷമാകും. സാങ്യോങ്ങിന്റെ പ്രീമിയം SUV റെക്സ്റ്റണിനെയാണ് അൾട്രാസ് എന്ന പേരിൽ മഹീന്ദ്ര ഇന്ത്യയിൽ പുറത്തിറക്കിയത്. 2016 പാരീസ് ഓട്ടോ ഷോയിൽ പ്രദർശിപ്പിച്ച LIV2 കൺസെപ്റ്റിൽ നിന്നും വികസിപ്പിച്ചിരുന്ന വാഹനം 2017 UK വിപണിയിലെത്തിയത്. 2018 ഫെബ്രുവരിയിൽ നടന്ന ദില്ലി ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച വാഹനം 2018 നവംബറിലാണ് ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത്. വിദേശത്തു നിന്നും ഘടകങ്ങൾ ഇറക്കുമതി ചെയ്ത മഹീന്ദ്രയുടെ ചകാൻ പ്ലാന്റിൽ നിർമ്മിച്ചതാണ് ആൾട്രാസ് G4 ഇന്ത്യയിലെത്തുന്നത്. നിലവിൽ നിർമ്മാണം പൂർത്തിയായ വാഹനങ്ങൾ വിറ്റുകഴിഞ്ഞാൽ മഹീന്ദ്ര അൾട്രാസും ഓർമ്മയാകും. ഹ്യുണ്ടായി ഗ്രാൻഡ് i10. ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായി ജനപ്രിയ മോഡലായ ഗ്രാൻഡ് i10 നിർമ്മാണം ഈ വർഷം ആദ്യം നിർത്തലാക്കിയിരുന്നു. ഹ്യുണ്ടായി വാഹന നിരയിൽ നിന്ന് നിശബ്ദമായി നീക്കം ചെയ്ത മോഡലാണ് ഗ്രാൻഡ് i10. ഹാച്ച്ബാക്കുകളുടെ വിഭാഗത്തിൽ മാറുതിയോട് ഏറ്റുമുട്ടാൻ ഹ്യുണ്ടായി സഹായിച്ച മോഡലുകളിൽ ഒന്നായിരുന്നു ഇത്. ജനുവരിയിൽ ഗ്രാൻഡ് i10 Neos വരികയും ഗ്രാൻഡ് i10 പിന്നിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. 81 BHP കരുത്തും 114 ടോർക്കും സൃഷ്ടിക്കുന്ന 1.2 ലിറ്റർ കാപ്പ VT പെട്രോൾ എഞ്ചിനായിരുന്നു വാഹനത്തിന്റെ ഹൃദയം. 5 സ്പീഡ് മാനുവലായിരുന്നു ഗിയർ ബോക്സ്. 64 BHP കരുത്തും 98 ടോർക്കുമാണ് CNG കരുത്തിലെത്തുന്ന ഗ്രാൻഡ് i10 ഉൽപ്പാദിപ്പിച്ചിരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.